അന്തരിച്ച വൈദികൻ ഫാദർ ജോസഫ് പാപ്പാടിക്ക് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. അടിമാലി സെന്റ് ജൂഡ് ടൗൺ പള്ളിയിലും കൂമ്പൻപാറ ഫാത്തിമ മാത ഫൊറോന പള്ളിയിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേരാണ് അന്തിമ ഉപചാരം അർപ്പിച്ചത്. സംസ്കാര ശുശ്രൂഷകൾക്ക് ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ നേതൃത്വം നൽകി. ചുരുളി സെന്റ് തോമസ് ഫൊറോന ദേവാലയ വികാരിയും അടിമാലി സെന്റ് ജൂഡ് പള്ളി മുൻ വികാരിയുമായിരുന്ന ഫാദർ കഴിഞ്ഞ ദിവസം ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്തരിച്ചത്. ചുരുളി ഫൊറോന പള്ളിയിൽ വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് പൊതുദർശനം നടത്തി. വെള്ളിയാഴ്ച രാവിലെ 6:30 മൃതദേഹം വിലാപയാത്രയെ അടിമാലിയിലേക്ക് കൊണ്ടുവന്നു. 9:30 വരെ അടിമാലി സെന്റ് ജൂഡ് ടൗൺ പള്ളി തീർത്ഥാടന കേന്ദ്രത്തിൽ പൊതുദർശനം നടത്തി. പൊതുദർശനത്തിൽ ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. അടിമാലി സെന്റ് ജൂഡ് ടൗൺ പള്ളിയിൽ വികാരിയായി സേവനം അനുഷ്ഠിച്ചിരുന്ന ഫാദർ ജോസഫ് പാപ്പാടിയുടെ ഭൗതിക ശരീരം കാണുവാൻ നിരവധി പേരാണ് എത്തിയത്. തുടർന്ന് ഇടവക ദേവാലയമായ കൂമ്പാറയിൽ പൊതുദർശനം നടത്തി. സംസ്കാര ശുശ്രൂഷകൾക്ക് ഇടുക്കി രൂപതാ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ നേതൃത്വം നൽകി. ഇവിടെ സാന്നിധ്യം കൊണ്ടും ഓൺലൈനിലായിരുന്നു പങ്കുചേരുന്നത്. അവരെല്ലാം ഇടുക്കി രൂപതയുടെ ഫാദർ ജോസഫ് പാപ്പാടിയുടെ അകാല നിര്യാണത്തിൽ നിരവധി പേരാണ് അനുശോചനം രേഖപ്പെടുത്തിയത്. മദ്യനിരോധന സമിതി മുൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റും KCBC മദ്യവിരുദ്ധ സമിതി മുൻ ഇടുക്കി രൂപത ഡയറക്ടറുമായിരുന്ന ഫാദർ ജോസഫ് പാപ്പാടിയുടെ നിര്യാണത്തിൽ മദ്യവിരുദ്ധ സമിതി ഇടുക്കി രൂപത കമ്മിറ്റിയും മദ്യ നിരോധന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയും അനുശോചനം രേഖപ്പെടുത്തി. 32 വർഷത്തെ വൈദിക ജീവിതം അദ്ദേഹം എങ്ങനെയാണ് ലളിത ജീവിതം നയിക്കേണ്ടത് എന്നും തിന്മകൾക്കെതിരെ എത്രയും ശക്തമായി പോരേണ്ടത്, പ്രത്യേകിച്ച് മദ്യവും മയക്കുമരുന്നും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ വളരെ വലിയ വിപത്തായി മാറിക്കഴിയുന്ന സാഹചര്യത്തിൽ അതിനൊക്കെ എതിരെ എങ്ങനെ പ്രതികരിക്കണമെന്ന് കാട്ടിത്തന്ന ഒരു മാതൃക ജീവിതത്തിൻ്റെ ഉടമയായി. പാപ്പാടി അച്ഛൻ്റെ ദേഹവിയോഗം കേരള സഭയ്ക്കും ഇടുക്കി രൂപതയ്ക്കും നമ്മുടെ ജില്ലയിലെ മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾക്കുമെല്ലാം തീരാത്ത നഷ്ടമാണ് സമ്മാനിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ അടിമാലി.